ओम शांति। इंडिगो मेडिटेशन अथवा एनलाइटनिंग मेडिटेशन ആണ് നമ്മൾ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തേർഡ് ഐ മെഡിറ്റേഷൻ എന്നും ഇതിനെ പറയും. കാരണം ഇത് നമ്മുടെ ആജ്ഞാ ചക്രയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം രണ്ട് ഇതളുകളുള്ള ആജ്ഞാചക്രം, പുരികങ്ങളുടെ മധ്യഭാഗത്തായിട്ടാണ് അതിൻ്റെ സ്ഥാനം. ആജ്ഞാചക്ര തുറക്കപ്പെടുമ്പോൾ ഇതിനെ തന്നെയാണ് നമ്മൾ പറയുന്നത് മൂന്നാം നേത്രം തുറക്കപ്പെടുക. അപ്പോ ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് ജ്ഞാനം എന്നുള്ള വാല്യൂ, ബുദ്ധിയാകുന്ന നേത്രം അല്ലെങ്കിൽ അറിവാകുന്ന നേത്രം, ആത്മനേത്രം എന്നൊക്കെ ഇതിന് പേര് പറയാറ്. അപ്പോ ഇത് നമ്മുടെ ശരീരത്തിന്റെ അഭ്യാസം കൂടെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. അതായത് നമ്മൾ ഹസ്തമുദ്രകൾ ഉപയോഗിച്ചു, പ്രാണമുദ്രയാണ് ഉപയോഗിച്ചത്, ബ്രീത്തിങ് എക്സസൈസും നമ്മൾ ചെയ്തു ഇൻഡിഗോ കളർ വിഷ്വലൈസേഷനോടുകൂടി. ഓം ധ്വനിയോടുകൂടി ബ്രീത്തിങ് എക്സസൈസും നമ്മൾ അഭ്യസിച്ചു. മാത്രവുമല്ല ഇതിന്റെ ആന്റി വാല്യൂ എന്താണ്, ഭയം എന്നുള്ള ആ ഒരു വികാരം, മറ്റുള്ളവരുമായിട്ടുള്ള കമ്പാരിസൺ, എപ്പോഴും മറ്റുള്ളവരുടെ ദോഷം ആരോപിക്കുക, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആജ്ഞാചക്ര അടഞ്ഞു പോകുന്നതിന് കാരണമാകുന്നുണ്ട്. ആജ്ഞാചക്ര അടഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിലേക്കുള്ള ഊർജ പ്രവാഹം തടസ്സപ്പെടുന്നു. അതിനനുസരിച്ച് നമുക്ക് കണ്ണിന്റെ പ്രോബ്ലംസ്, കണ്ണിന് കാഴ്ചക്കുറവ്, മറ്റ് പ്രോബ്ലംസ് ഒക്കെ വരികയാണ്. അതേപോലെ നാഡീ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. ഒപ്പം തന്നെ തലവേദന, മൈഗ്രേൻ, ഇതെല്ലാം ആജ്ഞാചക്ര അടഞ്ഞു പോകുമ്പോൾ വരുന്ന ഇതാണ്, അസുഖങ്ങളാണ്, രോഗങ്ങളാണ്. പിന്നെ മനസ്സിന്റെ ലെവലിൽ നോക്കുകയാണെങ്കിൽ ആൻസൈറ്റി, ഡിപ്രഷൻ ഇതെല്ലാം വരുന്നത്, ടെൻഷൻ വരുന്നത് ഇതെല്ലാം നമ്മുടെ ആജ്ഞാചക്ര അടഞ്ഞു പോകുമ്പോൾ, ബുദ്ധിക്ക് ശരിയായ നിർണയം എടുക്കാൻ പറ്റാതെ വരുമ്പോൾ, കാര്യങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജ്ഞാനം എന്നുള്ള ആ ഒരു ശ്രേഷ്ഠമായ ഗുണം, സത്യത എന്നുള്ള ശക്തി, ഇത് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ആന്തരിക ജ്ഞാനം അല്ലെങ്കിൽ ആന്തരിക ശക്തികൾ ഉണർന്നു വരുമ്പോൾ നമുക്ക് പിന്നെ ശരിയായ രീതിയിൽ നിർണയങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. അപ്പൊ നമ്മുടെ നിർണയങ്ങൾ പലപ്പോഴും നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് അങ്ങനെയാണ്, നമ്മുടെ മുന്നിൽ ഇപ്പോൾ എന്താണോ കാണുന്നത്, എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ ആധാരത്തിലാണ് പലപ്പോഴും നമ്മൾ നിർണയങ്ങൾ എടുക്കാറ്. യഥാർത്ഥത്തില് ആന്തരിക ജ്ഞാനം ഉണർന്ന വ്യക്തി എന്ന് പറയുമ്പോൾ അവര് ആ ഒരു എന്താണ് ആ സമയത്ത് കാണുന്ന ആ ഒരു പ്രശ്നത്തെ മാത്രം ആധാരമാക്കിയായിട്ടായിരിക്കില്ല നിർണയങ്ങൾ എടുക്കുന്നത്. അവരതിൻ്റെ മുന്നേ ഭൂതകാലവും ഭാവി കാലവും എല്ലാം അവർക്ക് ചിന്തിക്കാനായിട്ടുള്ള കഴിവുണ്ടാകുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇൻട്യൂഷൻ, ഉൾക്കാഴ്ച വർദ്ധിക്കുന്നു, ബുദ്ധിശക്തി വർദ്ധിക്കുന്നു, അതുകൊണ്ട് ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് സാധിക്കുന്നു. ഇതിനെ തന്നെയാണ് നമ്മൾ പറയാറ് ആത്മീയ ലെവലിൽ നമ്മൾ ഉന്നതി നേടുന്നു, ആത്മീയ ശക്തികളുടെ ഉണർവ് നമ്മുടെ ഉള്ളിൽ വരുന്നു എന്നല്ല. അപ്പൊ എന്തായാലും ഇത് മാസ്റ്റർ ചക്ര തന്നെയാണ്. അപ്പോ ഈ ആജ്ഞാചക്ര പൂർണമായും ഓപ്പൺ ആക്കുന്നതിന് വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും ഡെയിലി ഈ മെഡിറ്റേഷൻ അഭ്യസിക്കണം. ഒപ്പം തന്നെ ബ്രീത്തിങ് എക്സസൈസും കൂടെ ചെയ്യുക. എല്ലാ ദിവസവും അല്പസമയമെങ്കിലും ജ്ഞാനത്തിന്റെ ആ ഒരു പ്രാപ്തി നേടാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. കുറച്ച് സമയമെങ്കിലും അതിനുവേണ്ടി നമ്മൾ മാറ്റിവെക്കുക. അപ്പോ ഇപ്പോ നമുക്ക് പ്രാണമുദ്രയിലിരുന്ന് അല്പസമയം ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. അപ്പൊ നമുക്കറിയാം പ്രാണമുദ്ര പെരുവിരലും ചെറുവിരലും മോതിരവിരലും, ചൂണ്ടുവിരലും നടുവിരലും സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. ഓക്കെ, കാലുകൾക്ക് മുകളിലായി വെക്കുക. നമുക്ക് ഓം ധ്വനിയോടുകൂടി
ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. ഇൻഡിഗോ കളർ വിഷ്വലൈസ് ചെയ്യുക. ഇൻഹേൽ ചെയ്യുമ്പോൾ ജ്ഞാനത്തിന്റെ ശക്തി, ഉണർവും ഉത്സാഹവും എനർജി ബ്രെയിൻ മുതൽ കാലിന്റെ അറ്റം വരെ നിറയുന്നതായിട്ട് ശ്വാസത്തിലൂടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചേരുന്നതായി നമുക്ക് ചിന്തിക്കാം. ഒപ്പം തന്നെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തുള്ള ടോക്സിൻസ്, മനസ്സിലും വരുന്ന ടോക്സിൻസ്, വിചാരങ്ങളുടെ ടോക്സിൻസ്, ഇതെല്ലാം എക്സ്ഹേൽ ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലാക്ക് എയർ ആയിട്ട് കറുത്ത പുകയുടെ രൂപത്തിൽ പുറത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാം ഓം ധ്വനിയോടുകൂടി. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻഹേൽ, ഇങ്ങനെ നമ്മൾ ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ചെയ്യാം. അല്ലെങ്കിൽ മിനിമം ഡെയിലി ഒരു 10 മിനിറ്റ്സ് എങ്കിലും നമുക്കിത് അഭ്യസിക്കണം. അപ്പൊ നമുക്ക് തന്നെ ആ ഒരു വ്യത്യാസം, ഒരു പ്രകമ്പനങ്ങൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. വീണ്ടും നമുക്ക് പ്രാണമുദ്രയിലിരുന്ന് മെഡിറ്റേഷൻ അഭ്യസിക്കാം. ആജ്ഞാചക്ര ഓപ്പൺ ആകുന്ന അനുഭവം ചെയ്യാം. ഓം ശാന്തി. വിശാലമായ ഈ ലോകത്തെ ഞാൻ ഏകാന്തതയിലിരിക്കുകയാണ്. എനിക്ക് ചുറ്റും യാതൊരു ശബ്ദങ്ങളുമില്ല, ചലനങ്ങളുമില്ല. ഡീപ് സൈലൻസ്. ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ ഞാൻ എൻ്റെ ഉള്ളിലേക്കൊരു യാത്ര നടത്തുകയാണ്. പഞ്ചതത്വങ്ങളുടെ ഈ ശരീരത്തിൽ, ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ഊർജമാണ് ഞാൻ. വജ്രം പോലെ തിളങ്ങുന്ന ആത്മാവാകുന്നു ഞാൻ. പഞ്ചതത്വങ്ങളുടെ ഈ ഭൗതിക ശരീരം നശിച്ചു പോകുന്നതാണ്. എന്നാൽ ഞാൻ ആത്മാ, അവിനാശിയായ ഒരു പ്രകാശമാണ്. ഞാൻ
പുരിക മധ്യത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ചൈതന്യമായ സത്യമായ പ്രകാശം ആത്മാവാകുന്ന ഞാനാണ് ഈ മുഴുവൻ ശരീരത്തെയും പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ സ്പിരിച്വൽ എനർജി നൽകുന്നത്. ഞാൻ ആത്മാവ്, സ്വയം എന്നെ തന്നെ ചാർജ് ചെയ്യുന്നത്, പവർ ഹൗസായ പരമാത്മാവിൽ നിന്നുമാണ്. ഞാൻ എൻ്റെ മനസ്സും ബുദ്ധിയും ഇപ്പോൾ ആ സുപ്രീം പവറിലേക്ക് യോജിപ്പിക്കുകയാണ്. കാണൂ, എൻ്റെ ശിരസ്സിന് മുകളിലായി മഹാജ്യോതി, സുപ്രീം ലൈറ്റ്, പരമപ്രകാശം അതിതേജസ്സോടുകൂടി നിൽക്കുകയാണ്. നാലു ഭാഗത്തേക്കും പ്രകാശം വ്യാപിപ്പിച്ചുണ്ട്. ആ പ്രകാശത്തിൽ നിന്ന് എന്നിലേക്ക് ഒരു ഫൗണ്ടെയിൻ പോലെ അതിശക്തമായ പ്രകാശം ഒഴുകി വരുന്നു. അതെൻ്റെ ശിരസ്സിൽ പതിക്കുകയാണ്. ശിരസ്സിൽ നെറുകയുടെ ഭാഗത്തുള്ള സഹസ്രാര ചക്ര ഈ എനർജിയാൽ പതുക്കെ പതുക്കെ ഓപ്പൺ ആകുന്നു. ആയിരം ഇതളുകളുള്ള താമര പുഷ്പത്തെ പോലെ സഹസ്രാര ചക്ര വിടർന്ന് നിൽക്കുകയാണ്. എനർജി സഹസ്രാര ചക്രയിൽ നിന്ന് നേരെ ആത്മാവാകുന്ന ചുതിയിലെത്തിച്ചേരുന്നു. ആത്മാവാകുന്ന ഞാൻ എനർജി കൊണ്ട് നിറയുകയാണ്. ആത്മാവിൽ നിന്നും കിരണങ്ങൾ നേരെ ആജ്ഞാചക്രയിലേക്കെത്തുന്നു. ഇൻഡിഗോ നിറത്തിലുള്ള, കടും നീല നിറത്തിലുള്ള പ്രകാശം ജ്ഞാനത്തിൻ്റെ കിരണങ്ങൾ ആജ്ഞാചക്രയിൽ നിറയുകയാണ്. ആജ്ഞാചക്ര ഇപ്പോൾ ചാർജ് ആകുന്നു. ആജ്ഞാചക്രയിലുള്ള എല്ലാ ബ്ലോക്കുകളും സമാപ്തമാകുന്നു. എൻ്റെ ആജ്ഞാചക്ര തുറക്കപ്പെട്ടിരിക്കുകയാണ്. ആജ്ഞാചക്രയിൽ നിന്നും ഊർജം എല്ലാ ഭാഗത്തേക്കും പ്രവഹിക്കുകയാണ്. കണ്ണുകളിലേക്ക് ഊർജം നിറയുന്നു. കണ്ണുകളിലെ പ്രകാശം വർദ്ധിക്കുകയാണ്. കാഴ്ചശക്തി വർദ്ധിക്കുകയാണ്. കണ്ണിൻ്റെ മറ്റെല്ലാ പ്രോബ്ലംസും ഇല്ലാതാവുകയാണ്. എൻ്റെ നെർവസ് സിസ്റ്റത്തിലേക്ക് മുഴുവൻ ഊർജമെത്തിച്ചേരുന്നു. എല്ലാ നാഡീഞരമ്പുകളും ഊർജം കൊണ്ട് നിറയുകയാണ്. കടും നീല നിറത്തിൽ എനർജി നിറഞ്ഞു നിൽക്കുന്നു. എൻ്റെ നാഡീവ്യവസ്ഥ ശക്തമാകുന്നതോടുകൂടി തലവേദന, മൈഗ്രെയിൻ മുതലായ അസുഖങ്ങളെല്ലാം ഇല്ലാതാകുന്നു.
ഊർജ്ജം നിറയുന്നതിനനുസരിച്ച് എൻ്റെ ചിന്തകൾ കുറയുകയാണ്, ടെൻഷൻ സമാപ്തമാവുകയാണ്, ഞാൻ നിശ്ചിന്തമാവുകയാണ്, എൻ്റെ ബുദ്ധിശക്തി വർദ്ധിക്കുന്നു, ഉൾക്കാഴ്ച വർദ്ധിക്കുകയാണ്, എന്നിൽ ആത്മീയ ശക്തികൾ വികസിക്കുകയാണ്, എൻ്റെ ആജ്ഞാചക്ര ഇപ്പോൾ പൂർണ്ണമായും തുറക്കപ്പെട്ട് നല്ല രീതിയിൽ ഊർജം എല്ലാ ഭാഗത്തേക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും സുപ്രീം പവറിൽ നിന്ന്, പവർ ഹൗസിൽ നിന്ന് ഊർജം, ശക്തമായ കിരണങ്ങൾ വെളുത്ത പ്രകാശരൂപത്തിൽ സഹസ്രാര ചക്ര വഴി ആത്മാവിലെത്തിച്ചേരുകയാണ്. ഈ വെളുത്ത പ്രകാശ കിരണങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് സപ്തവർണങ്ങളായി വേർതിരിയുകയാണ്. സപ്തവർണങ്ങളിലുള്ള തരംഗങ്ങൾ ശരീരത്തിലെ ഓരോരോ ഊർജ കേന്ദ്രങ്ങളിലേക്കും എത്തിച്ചേരുന്നു. ചുവന്ന നിറത്തിലുള്ള ശക്തിയുടെ തരംഗങ്ങൾ മൂലാധാര ചക്രയിലേക്ക് എത്തുകയാണ്. മൂലാധാര ചക്ര ഇപ്പോൾ ശക്തമായി പ്രവർത്തിക്കുന്നു. മൂലാധാര ചക്ര വഴി ഊർജം ശരീരത്തിലുള്ള എല്ലുകളിലേക്കും മാംസപേശികളിലേക്കും ഭൂമി തത്വത്തിലേക്കും മുഴുവൻ എത്തിച്ചേരുകയാണ്. എൻ്റെ സ്കെൽട്ടൺ സിസ്റ്റം ഇപ്പോൾ വളരെ വളരെ സ്ട്രോങ് ആയിരിക്കുകയാണ്. ഓറഞ്ച് നിറത്തിലുള്ള പവിത്രതയുടെ കിരണങ്ങൾ സ്വാധിഷ്ഠാന ചക്രയിലേക്ക് എത്തുന്നു. സ്വാധിഷ്ഠാന ചക്ര ഇപ്പോൾ ചാർജ് ആവുകയാണ്. ഊർജം നിറഞ്ഞ് നിറഞ്ഞ് ശരീരത്തിലെ മുഴുവൻ ബ്ലഡിലേക്കും റീപ്രൊഡക്ടറി സിസ്റ്റത്തിലേക്കും എനർജി എത്തിച്ചിരുന്നു. എൻ്റെ മുഴുവൻ ബ്ലഡും ക്ലീൻ ആവുകയാണ്, പ്യൂരിഫൈ ചെയ്യപ്പെടുകയാണ്. റീപ്രൊഡക്ടറി സിസ്റ്റവും ക്ലീൻ ആവുകയാണ്. നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ കാണൂ, ഗോൾഡൻ യെല്ലോ നിറത്തിലുള്ള കിരണങ്ങൾ മണിപ്പൂരക ചക്രയിൽ നിറയുന്നതായി. സുഖത്തിൻ്റെ കിരണങ്ങൾ മണിപ്പൂരക ചക്ര വഴി ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് മുഴുവൻ എത്തിച്ചിരുന്നു. എൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം സുഖത്തിൻ്റെ കിരണങ്ങൾ കൊണ്ട് നിറഞ്ഞ് ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ യാതൊരു പ്രയാസവുമില്ലാതെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പച്ച നിറത്തിലുള്ള കിരണങ്ങൾ ഹൃദയഭാഗത്തുള്ള അനാഹത ചക്രയിലേക്ക് എത്തുന്നു. അനാഹത ചക്ര ഇപ്പോൾ പൂർണ്ണമായും ഓപ്പണായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അനാഹത ചക്ര വഴി ഊർജം
ഹൃദയത്തിലേക്കും ശ്വാസകോശത്തിലേക്കും ചെസ്റ്റിലേക്കും എല്ലാം നിറയുന്നു. എൻ്റെ സർക്കുലേറ്ററി സിസ്റ്റം മുഴുവൻ പച്ച നിറത്തിലുള്ള സ്നേഹത്തിൻ്റെ ഊർജം കൊണ്ട് നിറയുകയാണ്. വീക്കായിരിക്കുന്ന ഈ എല്ലാ ഇന്ദ്രിയങ്ങളും ഇപ്പോൾ വളരെയധികം സ്ട്രോങ് ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു. എല്ലാ രോഗങ്ങളും സമാപ്തമാകുന്നു. ഇളം നീല നിറത്തിലുള്ള ശാന്തിയുടെ കിരണങ്ങൾ വിശുദ്ധി ചക്രയിലെത്തുകയാണ്. എൻ്റെ വിശുദ്ധി ചക്ര ഇപ്പോൾ പൂർണ്ണമായും ആക്റ്റീവാണ്. എനർജി കൊണ്ട് നിറഞ്ഞ വിശുദ്ധി ചക്ര ഊർജത്തെ കാതുകളിലേക്കും മൂക്കിലേക്കും തൊണ്ടയിലേക്കും എല്ലാം പ്രവഹിപ്പിക്കുന്നു. കൃത്യമായ ഊർജം എത്തിച്ചേരുകയാണ്. എൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആക്കുകയാണ്. ആജ്ഞാചക്ര വഴി എൻ്റെ നെർവസ് സിസ്റ്റം മുഴുവൻ സ്ട്രോങ് ആയിരിക്കുന്നു. ഇപ്പോൾ സഹസ്രാര ചക്രയിൽ ഊർജം നിറഞ്ഞു നിൽക്കുന്നു. അതിപ്പോൾ മുഴുവൻ ശരീരത്തിലും നിറഞ്ഞിരിക്കുകയാണ്. കാണൂ, എൻ്റെ ശരീരം മുഴുവൻ എല്ലാ ഊർജ കേന്ദ്രങ്ങൾ വഴി എത്തിച്ചേരുന്ന ഊർജം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതായി. ഞാനിപ്പോൾ വളരെ വളരെ ഹെൽത്തിയാണ്, പവർഫുള്ളാണ്. ഞാൻ എൻ്റെ മൂന്നാം നേത്രം തുറന്നിരിക്കുകയാണ്. അറിവാകുന്ന വെളിച്ചം കൊണ്ട് എൻ്റെ ബുദ്ധിശക്തി വർദ്ധിച്ചിരിക്കുകയാണ്. ഞാൻ ഈശ്വരൻ്റെ സന്താനമാണ്. ഓം ശാന്തി.